നമസ്കാരം. ഈ പഴമക്കാർ പറയുന്ന ചില ചൊല്ലുകളൊക്കെ നമ്മൾ ഇപ്പോഴും പറഞ്ഞു നടക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളും അതിനൊക്കെ ഒരുപാട് വ്യാപ്തിയും ഒക്കെ ഉണ്ടെന്നാണ്. ഇന്നും അതൊക്കെ പ്രസക്തമാണ് എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ, വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രശസ്ത കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയും ആയിരുന്ന സുഗതകുമാരിയുടെ ആറന്മുള തറവാട്ട് വീടിനോട് ചേർന്നുള്ള കാവ്, സർപ്പക്കാവ്, അവിടെ പുരാവസ്തു വകുപ്പ് വെട്ടി തെളിച്ച് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചു. മാത്രമല്ല, അവിടുത്തെ ആ കാവിലെ നാഗവിഗ്രഹങ്ങൾക്ക് മനോഹരമായ പെയിന്റ് അടിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ആചാരവും അല്ലെങ്കിൽ സംസ്കാരവും വിശ്വാസവും ഒക്കെ മാറി നിൽക്കട്ടെ, നമ്മുടെ പ്രകൃതിയുടെ ഊർജ സ്രോതസ്സുകളാണ് ഈ വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾ. ഈ കാവുകളുടെ അല്ലെങ്കിൽ കണ്ടൽക്കാടുകളുടെയൊക്കെ സങ്കല്പം തന്നെ അതാണ്. അതിന് ഭക്തിയുടെ, വിശ്വാസത്തിന്റെ ഒരു സങ്കല്പം ഉണ്ടെങ്കിലും അതിന് പ്രകൃതിയുടെ, ശാസ്ത്രത്തിന്റെ, അതുപോലെ പരിസ്ഥിതിയുടെ ഒരു മുഖം കൂടിയുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പുരാവസ്തു വകുപ്പ് എന്തിനു വേണ്ടിയാണ് അവിടെ ആ കാവുകൾ വെട്ടി തെളിച്ച് നശിപ്പിച്ചത്? അവിടുത്തെ ആ പൂജകൾ ചെയ്യുന്ന നാഗ വിഗ്രഹങ്ങളിൽ എന്തിനാണ് പെയിന്റ് അടിച്ചത്? വളരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇത്തരം നടപടികൾ കണ്ണും കൂട്ടി നോക്കി നിന്ന ചില ആളുകളുമുണ്ട്. അവിടുത്തെ ആ പ്രാദേശികമായ രാഷ്ട്രീയ നേതൃത്വങ്ങളും പലതരത്തിലുള്ള, ഇപ്പം നാട്ടുകാരാണെങ്കിൽ തന്നെ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ അതവിടെ കണ്ടുകൊണ്ട് നിന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ചില നാട്ടുകാർ അതാണ് ചോദിക്കുന്നത്, പരിസ്ഥിതിവാദികളും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നതിന് പകരം അത് ചെയ്യുമ്പോൾ അത് തടയാനുള്ള എന്തെങ്കിലും നടപടികളോ നാട്ടുകൂട്ടങ്ങളോ ഒക്കെ അവിടെ ഉണ്ടാവണമായിരുന്നു എന്ന അഭിപ്രായം കൂടി പലരും പറയുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടികൾ, നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന നടപടികൾ, ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രത്യേക ശാസ്ത്രങ്ങൾക്കും നേരെ കടന്നുകയറുന്ന കമ്മ്യൂണിസത്തിന്റെ കറുത്ത ചുവന്ന കരങ്ങളുടെ മറ്റൊരു പ്രതീകമാണ് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം സുഗതകുമാരി ടീച്ചറുടെ ആ കാവിൽ നിന്ന് ദൃശ്യമായത്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ കാവ് നശിച്ചു പോയിരിക്കുന്നു. കാവ് തിണ്ടുക എന്ന് പറഞ്ഞാൽ മഹാപാപമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് പാപം മാത്രമല്ല, ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കൽ കൂടിയാണ് എന്നുള്ളത് വസ്തുത. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സുഗതകുമാരി ടീച്ചറുടെ തറവാട് വീടിനോട് ചേർന്നുള്ള കാവ് വീട്ടുകാരുടെ പോലും അനുമതിയില്ലാതെ ഇപ്പോൾ പുരാവസ്തു വകുപ്പിനെ കൈമാറി എങ്കിൽ കൂടി ഇത്തരം നടപടികൾ ചെയ്യുമ്പോൾ വീട്ടുകാരുടെയും അല്ലെങ്കിൽ ആ കുടുംബക്കാരുടെയും അനുമതി തേടേണ്ടതായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ കാവ് തീണ്ടരുതെന്നും കുളം നികത്തരുതെന്നും മരം മുറിക്കരുതെന്നും പറഞ്ഞ് കേരളം മുഴുവൻ പ്രചാരണം നടത്തിയ കവയത്രി മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത്. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ വിഗ്രഹങ്ങൾക്ക് പെയിന്റ് അടിക്കുകയും ചെയ്തു. തറവാടും കാവും നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ബന്ധുവിനെ പോലും അറിയിക്കാതെയാണ് പുരാവസ്തു വകുപ്പ് ഈ കാവ് വെട്ടിത്തെളിച്ചത്. അവിടുത്തെ ഒരു പുൽക്കൊടി പോലും മാറ്റരുതെന്ന് സുഗതകുമാരി പറഞ്ഞിട്ടുള്ളതാണ്. ശിലകളിൽ കുത്തിയെടുത്ത് പ്രാണാംശം നൽകി പ്രാണപൂജ നടത്തി പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളിൽ പെയിന്റ് അടിച്ചത് ചൈതന്യ ലോപമുണ്ടാക്കുന്നു, നാടിന് ദുരന്തമുണ്ടാക്കുന്നു എന്ന് വിശ്വാസം. മാത്രമല്ല, ഒരു പുല്ലുപോലും കിളിർക്കാത്ത വിധം, ഒരു തുള്ളി വെള്ളം പോലും മണ്ണിലേക്ക് ഇറങ്ങാത്ത വിധം സിമന്റ് പാളികൾ അവിടെയെല്ലാം പാകി 64 ലക്ഷം രൂപ മുടക്കിയാണ് ഈ നവീകരണ പ്രവർത്തനം എന്ന പേരിൽ പുരാവസ്തു വകുപ്പ് ഈ കാട്ടായങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത്. കവയത്രിയുടെ കുടുംബം അറിയിച്ചതിനെ തുടർന്ന് വിവിധ ഹൈന്ദവ സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തന്ത്രി മുഖ്യനും പൊതുകാര്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം തത്വമയി ന്യൂസിനോട് അതിന്റെ വിശദാംശങ്ങളും അതിന്റെ ശാസ്ത്രീയതയും വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സുഗതകുമാരി ടീച്ചറിന്റെ തറവാട് ശരിക്കും പറഞ്ഞാല് ആറന്മുളയാണല്ലോ. അപ്പം ആറന്മുള ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയാണ്. ഈ ആറന്മുള ഇപ്പൊ ഉത്സവം നടക്കുകയാണ്. അപ്പൊ അത് അവിടെ ചെന്നപ്പോഴോ ഈ പിന്നെ ടീച്ചറിന്റെ അവിടുത്തെ പിന്നെ ടീച്ചർ മരിച്ചു കഴിഞ്ഞിട്ട് ആ അവരെല്ലാം ഇത് പുരാവസ്തുവിനെ അവരെ ഏൽപ്പിച്ചു ഈ സ്ഥലമെല്ലാം കൂടെ. അങ്ങനെ ഏൽപ്പിച്ച് ആ പിന്നെ അവര് സംരക്ഷിച്ചോളാം എന്നുള്ള ഇതിലാണ് ഏൽപ്പിക്കുന്നത്. ടീച്ചറാണെങ്കിൽ ഈ കാട് നശിപ്പിക്കുന്നതിനൊക്കെ എതിരായിട്ടുള്ള ആളാണല്ലോ. അങ്ങനെ അവിടെ പിന്നെ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ അവിടെ നോക്കുകയായിരുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവര് ഈ പിന്നെ സർക്കാർ ഏറ്റെടുത്തിട്ട് അതിനകത്ത് ഇവര് ഭയങ്കര നല്ലൊരു കാവൊക്കെ ആയിരുന്നു, നല്ല ഈ വീടിന്റെ മുമ്പിൽ തന്നെ ഈ കാവ്. അപ്പൊ ഈ കാവ് ഇവര് പിന്നെ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ചിലതാണ് വെട്ടി നശിപ്പിച്ചിട്ട് അതിനകത്തും അതിനകത്ത് മുഴുവൻ കരിങ്കല്ലങ്ങ് പാകി. സർപ്പങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പിന്നെ ചൂട് തീരെ സഹിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണല്ലോ ഈ കാടിന്റെ സ്വഭാവം ഉള്ളത്. സ്വാഭാവികമായിട്ട് ഈ കല്ല് ഇവര് കല്ലൊക്കെ അങ്ങ് പാകിയിട്ട് ഇവര് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ വലിയ വൃക്ഷങ്ങളൊക്കെ വെട്ടി അത് കഴിഞ്ഞ് ബിംബത്തേലും പിഴത്തിലൊക്കെ പെയിന്റ് അടിച്ചു. ഈ നമ്മുടെ നാഗരാജാവിന്റെ നാഗേക്ഷിയുടെ ഒക്കെ ബിംബമാണ്.
സെറ്റ് ചെയ്യാം. പമ്പ ശിരാന്തുള്ള ബിംബവും ചിത്രവുമൊക്കെ അതെല്ലാം പെയിന്റും ഒക്കെ അടിച്ച് അതൊന്ന് ഭയങ്കര അട്രാക്ഷൻ ആക്കി ഇവര് ഈ നാടകീയമാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇവര് ചെയ്ത ചതി ടീച്ചറിനെ കുട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാല് ഇതിനൊക്കെ എതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു ആള് പിന്നെ എല്ലാ സ്ത്രീ സുരക്ഷയും വനങ്ങൾ കാട് നശിപ്പിക്കരുത് വന വൃക്ഷങ്ങൾ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് സജീവമായ രംഗത്തുണ്ടായിരുന്ന ടീച്ചറിന്റെ അവരോട് ഇതൊക്കെ പറഞ്ഞ് അവർക്ക് ആചാരപടിയൊക്കെ മുഴക്കി അവരെ പിന്നെ മരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ചെയ്ത പണി ഇത് മുഴുവൻ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആണെന്ന് തോന്നുന്നു. ലക്ഷങ്ങള് പിന്നെ ഈ 10-68 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എന്തോന്ന് എനിക്കറിയില്ല. ഏതായാലും അത് അവിടെ ചെന്ന് കണ്ടാൽ ഹിന്ദുക്കളോട് ചെയ്തൊരു ചതിയായിട്ട് തോന്നുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ അടിസ്ഥാന ചിത്രങ്ങളാണല്ലോ കാവും ഇതൊക്കെ തന്നെ. സർപ്പങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ഭയങ്കരമായ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് ഈ സർപ്പങ്ങൾക്കൊക്കെ. അവിടെയാണ് ഈ പിന്നെ അവരുടെ സർക്കാരിന്റെ ഈ ബിൽഡിങ്ങിൽ പെയിന്റ് അടിക്കുന്ന പോലെ ബിംബത്തിലൊക്കെ പെയിന്റ് അടിച്ച് അവർ ചെയ്ത ഭയങ്കര ഒരു അതാ പിന്നെ കുടുംബത്തിനുമാണ് നാടിനൊക്കെ ശാപമായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ ഒരു പ്രിറ്റൻഷനാണ് ഇവരുടെയൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വക വിഷയങ്ങളൊക്കെ എതിർക്കേണ്ട സമയത്ത് എതിർക്കാത്തതിന്റെ ഒരു ക്ഷീണമാണ് നമ്മളിപ്പോ ശരിക്കും അനുഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വൈകാരിക പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ നമ്മളൊരിക്കലും ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഒന്നും എതിരല്ല സ്വാഭാവികമായിട്ട്. പക്ഷേ ഹിന്ദുവിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളെ കുറിച്ചും ശരിയായ ധാരണയുള്ള ഒരാൾക്കും ധൈര്യം വരിക ഇങ്ങനെയൊക്കെ കാണിക്കാൻ. അപ്പൊ അത് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാലഘട്ടം വന്ന് ചേർന്നിരിക്കുക. എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. എന്നാലും ഇതൊരു ഭയങ്കര ദുരന്തമാണ്. ഇത് ആർക്കും ഇത് മനസ്സിലാകാത്തതിൽ അത്ഭുതം തോന്നിപ്പോവാ ഇത് കാണുമ്പോൾ. ശരി അതെനിക്ക് തോന്നുന്നു കുറച്ച് വിഷയമാകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട്. അതാണ് ഇതിന്റെ വസ്തുത. ഏതായാലും ജനങ്ങൾ കുറെ കൂടെ ഒരു അവയർനെസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ ഇപ്പൊ നമുക്ക് ബോധ്യമാവുന്ന ഒരു സംഭവം രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വോട്ട് മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഹിന്ദു ഹൈന്ദവ ഇപ്പൊ ഞാനിപ്പോ രാഷ്ട്രീയം പറയല്ല, ഹൈന്ദവ സമൂഹത്തിന്റെ മേളിൽ എന്ത് ചെയ്താലും അറിവില്ലായ്മ കുറച്ചുണ്ടല്ലോ. അത് കാരണം ഇവർക്ക് സുഗമമായിട്ട് ഇത് കൊണ്ടു നടക്കാൻ ഇതുവരെ പറ്റുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഇതിനെതിരായിട്ട് ഒരു വലിയ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏതായാലും അത് നീങ്ങണം, അത് വിജയിപ്പിച്ചെടുക്കുക തന്നെയാണ് വേണ്ടത്. പരാതിയൊക്കെ നീങ്ങിയിട്ടുണ്ട്, പരാതി നീങ്ങിയിട്ടുണ്ട്. അതിന് ഇപ്പോ പിന്നെ മത്സരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷൻ പരമായ കാര്യങ്ങളൊക്കെ വരുന്നപ്പോഴത്തേക്ക് ഇതിപ്പോ അങ്ങ് വലിയ വിഷയമാകും ആയേ തീരും. കാരണം ഇതൊക്കെ വെറും ഒരു എൻക്രോച്ച്മെന്റ് ആയിരുന്നു മുഴുവനെ. ഈ ഇത് ഇതിന്റെ പേരിൽ അവര് നശിപ്പിക്കുകയാണ്, നമ്മുടെ വിശ്വാസ മേഖലകളെ മുഴുവൻ അവര് കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. തന്നെയല്ല അവർക്ക് വേറൊരു മോട്ടിവേഷൻ ഇല്ല. ഇപ്പൊ നമുക്കത് തന്നെയാണ് പറയുന്നത്, ഒരാളുടെയും ഭരണഘടനാനുസൃതമായിട്ട് ആരുടെയും സ്വാതന്ത്ര്യത്തിനെ എതിർക്കാൻ പാടില്ലാത്തതല്ലേ വിശ്വാസ വിശ്വാസ സമ്പ്രദായത്തെ. അപ്പൊ അതൊക്കെ അവർ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ നക്കെട്ട് കയറിയാലും ഒരു കുഴപ്പമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കാണുന്നത്. ഹിന്ദുവിന്റെ നക്കെട്ട് കയറിയല്ലേ തന്നെയാണല്ലോ ഇപ്പൊ അടുത്ത വിഷയം ഹലാലെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നതും ഈ സംഭവമാണ്. ഈ എതിർക്കുന്നവർക്ക് ഇവിടെ രക്ഷയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് വരുന്ന കാര്യങ്ങൾ. ഇതിനെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണെന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. വളരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകും. അതായത് ഒരു നാടിന്റെ തന്നെ ചൈതന്യം ഇല്ലാതാക്കുന്ന പ്രകൃതിയുടെ ആ ശ്വാസഗതി നിലയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തപ്പോഴും ഇത് ചെയ്തു കഴിഞ്ഞ ശേഷമാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെ. നമ്മൾ ഇത് തടയുകയായിരുന്നു വേണ്ടത്. ഇത് നടന്നതിന് ശേഷം പിന്നീട് നമ്മൾ വിലപിച്ചത് കൊണ്ട് എന്ത് കാര്യം എന്ന ഒരു ചോദ്യം കൂടി പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. നാടിനെ നശിപ്പിച്ചേ ഈ കമ്മ്യൂണിസ്റ്റുകാർ അടങ്ങുകയുള്ളൂ, നാടിനെ മുച്ചൂടും തകർത്തെറിഞ്ഞേ ഇവർ ഇറങ്ങുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.